السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدًا عبده ورسوله، أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه الشرفاء، أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز، أعوذ بالله السميع العليم من الشيطان الرجيم، اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും മരിച്ചുപോയവരെയും ഇനി മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മെയും അവൻ്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി മരിച്ചുപോയവരെയും നമ്മെയും അല്ലാഹു അവൻ്റെ സ്വർഗത്തോപ്പിൽ അല്ലാഹു ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗം ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുള്ള വിശ്വാസവും ഇബാദത്തുകളും സ്വഭാവങ്ങളുമൊക്കെ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാട് അത്ര പെട്ടെന്ന് സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം, ജനിച്ചു വീഴുന്ന ഓരോ ആൺകുട്ടികളും പെൺകുട്ടികളും വളർന്നു വരുമ്പോൾ സ്വന്തം സൗന്ദര്യത്തിൽ മതിമറന്ന് എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ലാതെ മൃഗതുല്യരായി പിശാചിൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. അതിൻ്റെ തിക്തഫലം സമൂഹം അനുഭവിക്കുകയും ചെയ്യുന്നു. എത്രയോ പെൺകുട്ടികളെ നിർദാക്ഷിണ്യം കൊന്നു തീർക്കുകയാണ്. കാരണം, നമുക്ക് ചിന്തിച്ചാലറിയാം, യൗവനത്തിൻ്റെ തീച്ചുളയിലേക്ക് കടക്കുമ്പോൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ബയോളജിക്കലായിട്ട് ഒരുപാട് ഡിസോർഡറിലേക്ക് മാറും. ഒരുപാട് തെമ്മാടിത്തങ്ങൾ മനസ്സിൻ്റെ ഉള്ളന്തരാളങ്ങളിൽ പൂവിടാൻ തുടങ്ങും. അത് പുഷ്പിച്ച് കായ്ക്കുവാൻ വേണ്ടി ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇന്ന് ആധുനിക ലോകം നമ്മുടെ മുമ്പിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ
ഒരു മുസ്ലിം യുവാവാകട്ടെ യുവതികളാകട്ടെ സ്വന്തം സൗന്ദര്യം അത് ഏറ്റവും നല്ലതാണ്. അതേ സംബന്ധിച്ചുള്ളൊരു ബോധം, അപകർഷതാ ബോധം ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ജമീലുൻ വൈനല്ലാഹ യുഹിബുൽ ജമാൽ, അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ടമാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപ ഇന്ന് രാജ്യം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്മെറ്റിക് ആയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടിയാണ്. എന്തിനാണിത് ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആണായാലും പെണ്ണായിരുന്നാലും പിയാപ്പിളായിരുന്നാലും അമ്മശാങ്കയായിരുന്നാലും ഡ്രസ്സ് മാറുന്ന ആ സ്ഥലത്ത് പോയി നോക്കിയാൽ കാണാം കോസ്മെറ്റിക് എത്രയാണ് ഉപയോഗിക്കുന്നത്. ഒരു 90% മുസ്ലിങ്ങളും അല്ലാത്തവരും യാതൊരു തത്വദീക്ഷയുമില്ലാതെ സമ്പത്തിനൊരു വിലയും കൊടുക്കാതെ എത്ര രൂപ ചെലവഴിച്ചാൽ വേണ്ടില്ല, കറുത്തവർക്ക് വെളുക്കണം, വെളുത്തവർക്ക് കൂടുതൽ സൗന്ദര്യത്തിലേക്ക് മാറണം, അതിനാവശ്യമായ കോസ്മെറ്റിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതുപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് മാറും. കാരണം ഞാനൊരു സൗന്ദര്യത്തിന് തിടമ്പാണെന്ന് സ്വയം തോന്നാൻ തുടങ്ങും. അതോടുകൂടി നാട്ടിലേക്ക് ഇറങ്ങുന്ന ആണായാലും പെണ്ണായിരുന്നാലും പിന്നെ എന്ത് ചെയ്യണം, ഇത്രയും രൂപ മുടക്കിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുന്ന തിന്മകളാണ് ഇവിടുത്തെ അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത സ്നേഹം, ലവ്, കാമം. അതിന് ലവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കാമമാണ്, ഏതോ ശരീരത്തോടുള്ള താൽക്കാലികമായ കാമം. അതിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അത് പോയ വഴി കാണൂല, പിന്നെ പുതിയത് തരികയെ. കാരണം പിന്നെയും സൗന്ദര്യം ബാക്കിയാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ നാം എങ്ങനെയാണ് നമ്മുടെ ഭൂമിയെ അള്ളാഹു ഒരുക്കിയത് അതറിയാൻ വേണ്ടി അള്ളാഹു നമ്മളോട് സൂറത്തുൽ ഹദീദിൽ നമ്മളോട് സംസാരിച്ചു. സംസാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്, കേട്ടു നോക്കാം. അള്ളാഹു പറയുന്നു, ഇലമു, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആര്? ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എന്താ മനസ്സിലാക്കേണ്ടത്? അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ വസീന. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകമെന്ന് പറയുന്നത് കേവലം കളിയും വിനോദവും അലങ്കാരവുമാണ്. ഇതിനൊക്കെ ഓരോ പിരീഡുണ്ട് അല്ലേ? കളിയുടെ ഒരു പിരീഡുണ്ട്. നമ്മൾ കുട്ടിയായി ജനിച്ചു വീഴുമ്പോൾ നമുക്കൊരു കളിയുടെ പിരീഡുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വിനോദത്തിലേക്ക് മാറും അല്ലേ? ഒരു വിനോദത്തിന്റെ ആഗ്രഹം വരാം. അത് കഴിഞ്ഞാലോ വസീനത്ത്, അത് കഴിയുമ്പോഴാണ് അടുത്ത പിരീഡ് വരുന്നു അലങ്കാരത്തിന്റെ. ആ സമയത്താണ് ഈ കോസ്മെറ്റിക്കുകളൊക്കെ ഉപയോഗിച്ച് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച്. സുഗന്ധദ്രവ്യമൊക്കെ ഇസ്ലാമിന് സുന്നത്താ, ആർക്ക്? പുരുഷനക്ക്. സ്ത്രീക്കോ ഭർത്താവിന്റെ റൂമിൽ അനുവദനീയമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ഭാര്യമാരും നമ്മുടെയൊക്കെ പെങ്ങന്മാരും നമ്മുടെ മക്കളൊക്കെ പർദ്ധധാരികൾ വരെ പർദ്ദക്കുള്ളിൽ വളരെ മനോഹരമായ സുഗന്ധം പൂശിയാൻ നടക്കുന്നത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരു പെണ്ണ് സുഗന്ധം പൂശി അവൾ കൗമിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ ഫഹിയ സാനിയത്തുന്ന, അവൾ വ്യഭിചാരിണിയാണ്, വ്യഭിചരിച്ചിട്ടില്ലെങ്കിലും വ്യഭിചാരിണിയാണ്. എത്ര ഗൗരവത്തിലാണ് റസൂൽ പഠിപ്പിക്കുന്നത്? കാരണം തിന്മകൾ പോക്കാൻ വേണ്ടിയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ, അല്ലാണ്ട് സ്ത്രീയെ അടച്ചൊതുക്കാനല്ല. സ്ത്രീയെ അടിച്ചൊതുക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള പരാതി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നമുക്കറിയാം, ഈ ലോകത്ത് ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, ഒരുപാട് കൊലപാതകങ്ങൾ കത്തിക്കിരയാകുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ വെറുതെ കത്തിക്കിരയായതല്ല, അതിന് മുമ്പ് അവർ കൊഞ്ചിയും കുഴഞ്ഞിയും അവനെ വശീകരിച്ച് അവർ തമ്മിൽ ലവായി കുറച്ചു കാലം കൊണ്ടുനടന്ന് വേണ്ടാൻ തോന്നുമ്പോൾ ഒഴിവാക്കുമ്പോഴാണ് അവന്റെ കാമത്തിന്റെ ക്രോധം അവൻ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അള്ളാഹു ഭൗതിക ലോകത്തെ കണ്ടത്? ഒന്ന്, കളിയാണ്, ഒരു പ്രത്യേക കാലം കളിയുടെ കാലമാണ്. അത് കഴിഞ്ഞാൽ കുറച്ച് ലഹുവ് ഉണ്ടാവും, വിനോദം. അത് കഴിഞ്ഞാൽ സീനത്ത്. സീനത്തിന്റെ കാലം പിരീഡ് കഴിയുമ്പോൾ തഫാഹുറും ബൈനക്കും, അപ്പൊ പിന്നെ പരസ്പരം ഫഹറായി. ഫഹർ പറഞ്ഞാൽ നീയോ ഞാനോ വലുത് എന്നുള്ള നോട്ടം, അതാണ് ഫഹർ അല്ലേ? ആരാണ് ആരോഗ്യവാൻ, ആരാണ് സൗന്ദര്യവാൻ, ആരാണ് ബുദ്ധിമാൻ, ആരാണ് കഴിവുള്ളവൻ, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവൻ, കഴിവുള്ളവൻ, സമ്പത്തുള്ളവൻ ആരാണ്? ആ ഫഹറായി ഉണ്ടോ? ഈ ഭൂമിയെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്നൊരു വലിയ ശക്തമായ മെസ്സേജാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തഫാഹുറും ബൈനക്കും വതകാസറും ഫിൽ അംവാലി വൽ അംഫുസ് വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലുമുള്ള പെരുപ്പം കാണിക്കുക അല്ലേ? അല്ലേ?
ഇപ്പൊ നിങ്ങൾ മക്കളാവട്ടെ, മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങി എന്താ പറയാ, നിങ്ങളെ മക്കൾ വലിയ ഉയരങ്ങളിലാണെങ്കിൽ എന്നാ പറയാ? എൻ്റെ മൂത്ത മകൻ ഡോക്ടറാണ്, എൻ്റെ ചെറിയ മകൻ എഞ്ചിനീയറാണ്, മറ്റേ നടുവിലത്തെ മകൻ പ്രൊഫസറാണ്, എൻ്റെ മകളെ വിവാഹം കഴിച്ച ആളുകൾ ഇന്ന ആളുകളാണ് അല്ലേ? പൊങ്ങച്ചെങ്ങനെ പറയും, പറയില്ലേ? എന്താ നമ്മളുടെ കൽവിലുള്ളത്? അതല്ല പറയാ, തക്കാസുറും ഫിൽ അംവാലി വല്ലം ഔല, മക്കളിലും സമ്പത്തിലുമുള്ള ആധിക്യം കാണിക്കുക. ആധിക്യം കാണിക്കല്ലേ? ഇപ്പം നിങ്ങളെ പറഞ്ഞടുത്തൊരു വീടുണ്ട് നിൽക്കുക, അതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നിങ്ങളെ വീട്. ആ വീട് എന്തെങ്കിലും പണി തുടങ്ങിയാൽ നിങ്ങളും തുടങ്ങും പണി. കാരണം എന്താ? മോശാൻ പറ്റൂല, നിങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടല്ല. ഒന്നുമില്ലേ, ഗേറ്റ് ഒന്ന് മാറ്റാം. അങ്ങനെ ഇപ്പൊ ഈ കാലത്ത് തോന്നാറില്ലേ, മുമ്പുണ്ടാകുമ്പോൾ ഗേറ്റ് മാറ്റല് ഉണ്ടോ? മുമ്പ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന കുടുംബങ്ങളായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഖുർആൻ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കൂ, തക്കാസുറും ഫിൽ അംവാലി വല്ലാവുത, മക്കളുടെ വിഷയത്തിലാവട്ടെ സമ്പത്തിന്റെ വിഷയത്തിലാവട്ടെ ആളുകൾ പെരുമ നടിക്കുകയാണ്. ഏതുപോലെ ഒരു ഉപമയും പറഞ്ഞെന്നല്ല, എന്താ പറഞ്ഞെന്ന് പറയൂ, കമസലി ഹൊയ്സ്, മഴ വർഷിച്ചതുപോലെ. എന്നിട്ടോ, അജബൽ കുഫാർ നബാത്തു, മഴ വർഷിച്ചപ്പോൾ കൃഷി ചെയ്ത കർഷകൻ അത്ഭുതപ്പെട്ടു പോയി, കാരണം അത്രമാത്രം വിളകൾ അല്ലേ, ആരും നനക്കാതെ ഒരുപാട് വിളകൾ, ഒരുപാട് നമുക്ക് വേണ്ട ആവശ്യമായ ധാന്യങ്ങൾ, നമുക്കാവശ്യമായ പച്ചക്കറികൾ എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. ഒരു പച്ചക്കറി കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനോടാണ് അള്ളാഹു ഉപമിച്ചത്. എന്നിട്ട് അല്ല പറയാ, അങ്ങനെ അജബൽ കുഫാർ നബാത്തു, ആ കർഷകൻ അവന്റെ സസ്യലതാദികൾ, മുളച്ചുണ്ടായ സസ്യലതാദികൾ കണ്ടപ്പോൾ അത്ഭുതസ്തബ്ധനായി അല്ലേ. നമ്മളുടെ ആരോഗ്യം കാണുമ്പോൾ നമുക്കെന്തുണ്ടാവും? അത്ഭുതസ്തബ്ധനാവും അല്ലേ. നമ്മുടെ ആരോഗ്യം, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ കഴിവ്, നമ്മളുടെ സൗന്ദര്യം, നമ്മളെ മക്കളെ സൗന്ദര്യം, നമ്മളെ ഭാര്യന്റെ സൗന്ദര്യം, എല്ലാവരും കിടന്ന് കെട്ടിമറിയാണ് അല്ലേ. ഇതിനെന്തിനാണല്ലോ എന്തിനോടാ ഉപയോഗിച്ച്? ഒരു മഴ പെയ്തു, ആ മഴ പെയ്തപ്പോൾ കർഷകനാവശ്യമായ കൃഷി ഒക്കെ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു. അപ്പോഴോ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴോ, സുമ്മ യഹീജു, ഈ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം വാടാൻ തുടങ്ങി, വാടാൻ തുടങ്ങി. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ വാടിയില്ലേ, വാടിയോ? വാടിയ ആൾക്കാർ വല്ലാണ്ട കണ്ണാടിയിൽ നോക്കൂല, നോക്കുമോ? വാടാത്ത ആളുകളോ ഒരു മണിക്കൂറാണ് കണ്ണാടിൻ്റെ മുമ്പിൽ. എന്തിനാ? പോട്ടെ, സുമ്മ യഹീജു, പിന്നെ അവൻ വാടും. ഫത്തറാഹു മുസ്ഫറൻ, പിന്നെ ഒരല്പം മഞ്ഞ നിറം വരും മുഖത്തൊക്കെ അല്ലേ. എത്ര മരുന്ന് കഴിച്ചാലും എന്ത് ഫുഡ് കഴിച്ചാലും മുഖത്തൊരു മഞ്ഞ നിറം ഉണ്ടോ? ദാരാ പറയുന്നത്, നിങ്ങൾക്ക് സൂറത്തുൽ ഹദീദ് എടുത്ത് മറിച്ച് നോക്കിയാൽ കാണാം, അള്ളാഹു പറയാണ്, എന്നിട്ടല്ല പറയാൻ, സുമ്മ യക്കൂനു ഹുതാമ, ഇനിയും ജീവിക്കാൻ വഴിയുണ്ടെങ്കിൽ, അവസരമല്ല തന്നുണ്ടെങ്കിൽ ചവറ് പോലെ ആക്കും. ഹുതാം എന്ന് പറഞ്ഞാൽ ചവറ് എന്നാ. എത്രയോ പ്രായമുള്ള ആളുകൾ ചവറ് പോലെ ജീവിക്കില്ലേ, ഉണ്ടോ? ഉണ്ടോ? നാളെ ചവറാകാനുള്ളവരാണ് ഞാനും നിങ്ങൾ മറക്കണ്ട. അതല്ലാഹു ഓർമ്മപ്പെടുത്തുക. നിങ്ങളെ കളിയും തമാശും വിനോദവും നിങ്ങളെ അലങ്കാരവും നിങ്ങളുടെ പൊങ്ങച്ചും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അല്പം മഞ്ഞ നിറം വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചവറ് പോലെ ആവും. എന്നിട്ടോ, ചവറ് പോയാലോ ആയാലോ ആർക്കെയും വേണോ? വേണ്ട. അവിടെയാണ് നമ്മളെ വിഷയം. ഒഫില്ലാഹിറത്തി അദാബുൻ ശദീദ്, ഇനി ഇതൊക്കെ കഴിഞ്ഞാലോ പരലോകത്ത് കഠിനമായ ശിക്ഷയും. എന്താ കാരണം? ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കളിക്കാനും വിനോദിക്കാനും ആനന്ദിക്കാനും ഫഹ്റു നടിക്കാനും ആയിരുന്നു, അള്ളാഹുവിനെ കടക്കാനല്ല. എല്ലാ സമയവും പോയി. നോക്കൂ നിങ്ങൾ, നമ്മളെക്കാളൊക്കെ മനോഹാരിതയുള്ള, സൗന്ദര്യത്തിൻ്റെ തിടമ്പായ, സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു വീണ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞാൽ അഞ്ചാം ഖലീഫ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ഒരു വിവാഹം നടന്നത് നിങ്ങൾക്കറിയാം, ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം പറയുകയാണ്. അദ്ദേഹം ഒരു ദിവസം രാത്രി നടക്കുമ്പോൾ ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് ഒരു ഉമ്മയും മകളും തമ്മിലുള്ള സംസാരമുണ്ടായി. എന്താ സംസാരം? മോളെ, കൂമിയ ബിൻറ്റ്, മോളെ എഴുന്നേൽക്ക്, ഫഹ്ലിത്തിൽ ലബന ബിൽമാവ്, പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ മകളോട് പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞു, പറ്റില്ല, അത്തരം തിന്മകൾ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക്. അപ്പം ഉമ്മ പറഞ്ഞു, ഇപ്പം ഉമർ റളിയല്ലാഹു അൻഹു കാണൂല്ലോ. അപ്പം മകൾ പറഞ്ഞു, വലാക്കിൻ അല്ലാഹ് ഇറാനി, പക്ഷെ എന്നെ അല്ല കാണും, ഞാൻ അല്ലാനെ ഭയപ്പെടുന്നു, ഉമറിനെ അല്ല. അത് പാടില്ല എന്ന് പറയുന്നത് ഇസ്ലാമാണ്, അല്ലേ. ഈ ശബ്ദം ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. കേട്ടപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, തനിക്കൊരു മകനുണ്ടല്ലോ, ആ മകനെ കൊണ്ട് ഈ കുട്ടിയെ വിവാഹം കഴിപ്പിച്ചാലോ. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വീടാ നോക്കുക. ആ വീടേതാ?
ബയ്യാത്തുൽ ലബൻ ആണ്. ബയ്യാത്തുൽ ലബൻ എന്ന് പറഞ്ഞാൽ പാൽ വിൽപ്പനക്കാരന്റെ വീടാണ്. ഒരു പാൽ വിൽക്കുന്ന എരുമക്കാരെ പോലെ നമ്മൾ പെണ്ണെടുക്കുമോ? എടുക്കുമോ? അപ്പൊ നോക്കാം. അപ്പൊ അവിടെ നമ്മൾ പറയുന്നത് പാൽ വിൽപ്പനക്കാരിയായ ആ ഉമ്മയുടെ മകളെ രാത്രിയാണ് ഉമറുള്ളാൻ ഈ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ട് ഉമറുള്ളാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, അലാമത്തൻ അല ബാബിഹ, ആ വീടിന്റെ മുകളിൽ നീ ഒരു അടയാൾ ഇട്ടാള് ആ വാതിലുമിൽ, അത് നാളെ വന്നാൽ അറിയാൻ ഇതേതാ വീട്. പിറ്റേന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഉമ്മയും ഒരു പാൽ വിൽപ്പനക്കാരിയായ ഉമ്മയും മകളും താമസിക്കുന്നു. വിവരം അറിഞ്ഞ ഉമറുള്ളാഹുവിനു തന്റെ മകനോട് വന്നിട്ട് പറഞ്ഞു, ഹല്ലക്ക ഫീ സൗജത്തിൻ തക്ഷല്ല, അള്ളാഹുവിന് രഹസ്യമായി ഭയപ്പെടുന്ന ഒരു പെണ്ണുണ്ട് മോനെ, നിനക്ക് വിവാഹം കഴിച്ച ഒറ്റപ്പ. മകന്റെ മറുപടി, അൽ ഖൈറു മാ തഖ്താറുഹുലിയാബി, ഉപ്പ നിങ്ങൾ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജീവിത പങ്കാളി എനിക്ക് ഏറ്റവും ഉത്തമമാണ്, എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ആളെ. ഉണ്ടോ പാൽ വിൽപ്പനക്കാരന്റെ മോളെ എന്ന് മോൻ ചോദിച്ചില്ല, കാരണം അവിടെ ദീനുണ്ട്. അപ്പോ ആ പരമ്പരയിൽ ആ പാൽ വിൽപ്പനക്കാരുടെ മകളിൽ ജനിച്ച മകനാണ് ആര്? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്. അത് പറയാനത്രയും പറഞ്ഞത്. ആ ഉമർ ബിൻ അബ്ദുൽ അസീസ് അഞ്ചാമത്തെ ഖലീഫ നിർബന്ധിത സാഹചര്യത്തിലായതാ. അദ്ദേഹം യുവ കോമളനാണ്, സുന്ദരനാണ്, ശരീരത്തിന്റെ സൗഷ്ഠവം അപാരമാണ്, അത്ര ഭംഗിയുള്ള പുരുഷനാണ്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗന്ദര്യം വാരി വിളം വിതറിയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ചിന്തയും ഇന്നത്തെ യുവതി യുവാക്കൾക്ക് മഹനീയമായ പാഠം നൽകും. നമുക്ക് പരിശോധിക്കാം. ഒരു ദിവസം ഈ സുന്ദരനും സുമുഖനുമായ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തെ കാണാൻ വന്നു. കാണാൻ വന്നപ്പോൾ ഫതഅജ്ജബ മിൻ തഗയ്യുരി സൂറത്തിഹി, അദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു മാറ്റാണ്! സൗന്ദര്യത്തിന് ഒരു പ്രാധാന്യവുമില്ല, ഒട്ടി വരണ്ടിരിക്കുന്നു. കാരണം രാജ്യത്തിന്റെ സേവനം ഏറ്റെടുത്തു, ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയാതെ, ജീവിതത്തിന്റെ ഒരു സൗകര്യങ്ങളും ഉപയോഗിക്കാതെ ജീവിക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ കൂട്ടുകാരൻ അത്ഭുതപ്പെട്ടു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, മാലക്ക് എന്തു പറ്റി? അബ്ദുല്ലാഹിബ്നോട് ചോദിച്ചു, ഉമർ ബിൻ അബ്ദുല്ലാഹിനോട് ചോദിച്ചു, മാലക്ക് എന്ത് പറ്റി? ഹല്ലക്ക മറലുൻ, വല്ല രോഗം ബാധിച്ചു? ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ ഫുലാൻ, കൂട്ടുകാരാ, എനിക്ക് നിന്നോടൊരു കാര്യം, ഇവിടെയാണ് നമ്മളുടെ സൗന്ദര്യബോധത്തിന് നമ്മൾ തടയിടേണ്ടത്. അദ്ദേഹം തടയിടുന്ന കണ്ടകള്, യാ ഫുലാൻ, സുഹൃത്തെ, ലൗ റഅയ്ത ബഅദ സലാസിൻ വഖദ് ഉദ്ഖില ഖബരി, ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യത്ത് ഖബറിലേക്ക് പ്രവേശിപ്പിച്ച് മൂന്നാമത്തെ ദിവസം നീ എന്നെ കണ്ടിരുന്നെങ്കിൽ, എന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് മൂന്നാം ദിവസം നീ എന്നെ കണ്ടിരുന്നെങ്കിൽ, ഇപ്പൊ നീ മയ്യത്ത് മറമാടാത്ത ഞാനല്ലേ, എന്നെ കണ്ടല്ലേ അത് കൽപ്പ കണ്ടായത് അല്ലേ, എങ്കിൽ എന്റെ മയ്യത്ത് മറമാടി മൂന്നാം നാൾ നീ കണ്ടിരുന്നെങ്കിൽ, വഖദ് ഖറജത്തില ഹരഖാൻ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ വർത്താനം കേൾക്കണങ്ങൾ, അപ്പോൾ എന്റെ രണ്ട് കണ്ണുകളും കഫൻ പുടത്തിലേക്ക് വീണിട്ടുണ്ടാവും. വഖദ് ഖറജത്തിൽ ഹരഖാൻ വസാലത്തിൽ ഹൃദയിൽ, എന്റെ തുടുത്ത കവിളിലൂടെ അത് ചാലിട്ടൊഴുകുന്നുണ്ടാവും, എന്ത് നീരുകളും ചലവും, മൂന്നാമത്തെ ദിവസം നീ എന്നെ കാണുകയാണെങ്കിൽ. ഇപ്പൊ നീ എന്റെ സൗന്ദര്യത്തിന്റെ പറ്റിയല്ലേ പറയുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ വെച്ച് മൂന്നാം നാൾ നീ കണ്ടാൽ എന്റെ രണ്ട് കണ്ണുകളും കഫം പുടയിലേക്ക് വീണിട്ടുണ്ടാവും, അതോടൊപ്പം വസാലത്തൽ ഹദ്ദൈൻ, തുടുത്ത കവിളുകളെല്ലാം ചീഞ്ഞൊഴിച്ച് ദുർഗന്ധം വമിക്കുന്നുണ്ടാവും. കാര്യമായിട്ട് മുഖത്തിന്റെ മുകളിലല്ലേ നമ്മൾ ചിന്തിക്കല്, തുടുത്ത കവിളാണ്, എന്നിട്ട് ബ്യൂട്ടി സ്പോട്ടൊക്കെയാണ് പെൺകുട്ടിയെ കുത്തി കൊടുക്കല്ലേ. നോക്കാം, തുടുത്ത കവിളുകളെല്ലാം ചീഞ്ഞൊഴിച്ചിട്ടുണ്ടാവും. തഹല്ലത്ത് ഷഫത്താനില്ല അസ്നാൻ, എന്റെ എനിക്ക് സൗന്ദര്യം വിതറുന്ന എന്റെ കവിളുകളും എന്റെ ചുണ്ടുകളും, അതാണല്ലോ ചുണ്ടിന് വലിയ പ്രാധാന്യമാണല്ലേ, അതിന്റെ മുകളിൽ ചോപ്പ് ഒക്കെ വിരിച്ചിട്ടല്ലേ പെൺകുട്ടിയുടെ പുറത്തിറക്ക്. അതാ പറഞ്ഞു, തഹല്ല സത്യ ഷഫത്താൻ അനിൽ അസ്നാൻ, എന്റെ പല്ലുകളും എന്റെ രണ്ട് ചുണ്ടുകളും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ വേർപ്പെടും മൂന്നാം നാൾ ഖബറിലേക്ക് വെച്ചാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പറയുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയുന്ന ആരെപ്പറ്റി? ലോകത്ത് കഥ മറമാടപ്പെടുന്ന മുഴുവൻ മനുഷ്യരെ പറ്റി കേട്ടോ. അപ്പൊ സംഭവിക്കുന്നതാണ്. പിന്നെ ഇൻ ഫതഹൽ ഫമു, വായ തുറന്നു പോകും, മൂന്നാം നാൾ വായ തുറക്കപ്പെടും. പിന്നെ നതാൽ ബത്തൻ, വയറ് വീർത്ത് പൊട്ടാനായിട്ടുണ്ടാവും. ഫഅല സദർ, ഹൃദയോ അത് ഉയർന്നു നിൽക്കുന്നുണ്ടാവും. മൂന്നാം നാൾ കബറാട് തുറന്നാൽ കാണാ, നെഞ്ഞിങ്ങനെ പൊന്തിക്കുണ്ടാവും, വയറ് വീർത്തിട്ടുണ്ടാവും, കവിളെല്ലാം ചീഞ്ഞൊലിച്ചിട്ടുണ്ടാവും. ഈ ശരീരത്തിന്റെ മുകളിലാണ് കോസ്മെറ്റിക് ഉപയോഗിച്ച് പരമാവധി പണം ചെലവഴിച്ച് ഇവിടെ രാജ്യത്ത് അക്രമവും അപകടവും ഉണ്ടാക്കിയിരുന്ന യുവതി യുവാക്കൾ ചിന്തിക്കുക,
മഹാനായ ഉമറുൽ അബ്ദുൽ അസീസിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ ഉപദേശവും കേൾക്കുക. തുടരുന്നു അദ്ദേഹം. അദ്ദേഹം പറയാം, വഖറജ സുൽബു വദുബർ, വല്ലാത്ത വിശദീകരണം. അദ്ദേഹം പറയുന്നു, നട്ടലും പിന്തുവാരവും തമ്മിൽ ബന്ധം പെടും. ഇപ്പൊ നമ്മളെ പിന്തുവാരവുമായിട്ട് ഇവിടെ അടുത്ത് തൊട്ടുനോക്കി അറിയാം, നട്ടലുദ്ധിട്ട് ബന്ധം പെടും. മൂന്നാം നാൾ കേട്ടോ തീർന്നില്ല. വഹറജ ദൂദു മിനൽ മനാഹർ, ശരീരത്തിന്റെ എവിടെല്ലാം മാംസമുണ്ടോ അവിടുന്നെല്ലാം പുഴുക്കൾ പുറത്തേക്ക് ചാടും. ലറായിത്ത അജബ മിമ്മ തറാനി അല്ലാൻ, ഇപ്പോൾ നീ എന്നെ കണ്ടതിനേക്കാൾ നിനക്ക് അത്ഭുതം തോന്നും മൂന്നാം നാൾ എന്റെ കബറിൽ വെച്ച് നീ എന്റെ മയ്യത്ത് കണ്ടിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ ആ അവസ്ഥയിൽ നിന്ന്, ആ കബറിലെ ജീവിതത്തിൽ നിന്ന് സമാധാനം ലഭ്യമാകാൻ ഈ ദുനിയാവിലെ കുറച്ച് സുഖസൗകര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. ആരും കഴിയും? നമ്മൾ സുഖസൗകര്യം കൂട്ടാൻ നടക്കുകയാണ് അല്ലേ. പലതരം പാന്റും പലതരം കുപ്പായും പലതരം ചുരിദാറും പലതരത്തിലുള്ള ഷൂസും ചെരുപ്പും എങ്ങനെയാണ് മോഡിയായി നടക്കേണ്ടതെന്നാണ്, എങ്ങട്ടാണ് ഈ മോഡി ഒന്ന് ചിന്തിക്കുക കേട്ടോ. അപ്പോ അദ്ദേഹം പറഞ്ഞ അതേ കാര്യം, മഹാനായ ഉമറുൽ അബ്ദുൽ അസീസ് പറഞ്ഞ അതേ കാര്യം ഒരു അറബി കവി പറഞ്ഞു, ശരീരത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന വിഡ്ഢിയായ മനുഷ്യ, യാ ഖാദിമൽ ജിസ്മ് കം തസ്അലി ഖിദ്മതിഹി, അതിന്റെ സൗന്ദര്യത്തിനും അതിന്റെ വടിവിനും അതിന്റെ കോമളതയ്ക്കും വേണ്ടി നീ എത്ര കാലമായി അധ്വാനിക്കുന്നു. കം തസ്അലി ഖിദ്മതിഹി, ആ തത്ലുബു റിബ്ഹ, ലാഭം നീ കൊതിക്കുന്നുണ്ടോ? മിമ്മ ഫീഹി ഖുസ്റാൻ, ഈ നിലക്ക് കബറിൽ വെച്ച് നശിക്കാനുള്ള നിന്റെ ഈ ശരീരത്തിൽ നിന്ന് നീ വല്ല ലാഭവും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്ത് ലാഭം പ്രതീക്ഷിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്റെയും നിങ്ങളുടെയും മയ്യത്താണ് ഈ കബറിൽ മൂന്നാം നാൾ തുറക്കുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കട്ടെ. ഇത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് തടയിടാൻ കഴിയും, നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. പടച്ചോനെ ഇത് എങ്ങോട്ട് കൊണ്ടാണുള്ള, ഇതിന്റെ മുകളിൽ വല്ലാണ്ട് കളിക്കേണ്ട, ഇതിന്റെ മുകളിൽ. ഞാൻ സാധാരണ നമ്മളെ യുവതി യുവാക്കൾ സ്വന്തം സൗന്ദര്യത്തിൽ മതി മറന്ന് എങ്ങനെ സംസാരിക്കണം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നടക്കുകയാണ്. നമ്മളെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഒരു പെണ്ണ് പോലും ഉണ്ടാകാം. പലപ്പോഴും മുമ്പ് ഒരു സംഭവം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു വലിയ ഗായകൻ ഉണ്ടല്ലോ, എന്താ പേര്, എ എ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു മകള്, ഒരു മകള് അവൾക്ക് തോന്നിയതുപോലെ ഡ്രസ് ധരിച്ച് നടക്കുന്നു, ഒരു മകള് പർദ്ദയൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പോ സമൂഹത്തിലുള്ള ഉന്നതന്മാരായ ചില കോമാളികൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഗായകനായ നിങ്ങളുടെ മകൾ എന്തിനാണ് ഈ പറഞ്ഞിട്ടത് ആളെ കൊണ്ട് പറയിപ്പിക്കാൻ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, എന്റെ മകൾക്ക് അവൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെ ജീവിക്കാനാണോ അവൾ ഇഷ്ടപ്പെടുന്നത്, ഞാൻ അതിന് വിലങ്ങല്ല, തടസ്സമല്ല, ഞാൻ വളരെയധികം ഭൗതികനാണ്. അദ്ദേഹത്തിന്റെ ഒരു കമന്റാണത്. നമ്മൾ ഇസ്ലാമിന്റെ ആൾക്കാരാ, പക്ഷെ നമ്മളെ മക്കളെയും നമ്മളെ ഭാര്യനെയും നമ്മളെ കല്യാണവും ഒക്കെ ഒന്ന് കണ്ടുവെക്കേണ്ടിയുണ്ട്, ഭാവനയെ കണ്ടുവെക്കേണ്ടി. നമ്മൾ എവിടെയൊക്കെ എടുക്കുന്നു നിസ്കാരം നോമ്പൊക്കെ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പൊ അമല് കൂടുതലായി, ഈമാനില്ല, അമല് കൂടുതലാണ്. ജുമാക്ക് പോകണവർ കൂടുതലാണ്, ഹജ്ജിന് പോകണവർ കൂടുതലാണ്, ഉംറക്ക് പോകണവർ കൂടുതലാണ്, സക്കാത്ത് കൊടുക്കുന്നവർ കൂടുതലാണ്, സദഖ കൊടുക്കുന്നവർ കൂടുതലാണ്, നിസ്കരിക്കുന്നവർ കൂടുതലാണ്. പക്ഷെ ഈമാനില്ലാത്ത അത് മുഴുവൻ ആണോ? മുമ്പ് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് എന്തുള്ളു ഇനി അമല് അല്ലേ? മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ ഈ ഖുറാഫികളുടെ പള്ളിയിലൊക്കെ 40 ആളെയൊക്കെ കിട്ടാൻ മലപ്പുറം ജില്ലയിലൊക്കെ ചെയ്യലെന്താ വെച്ചാൽ, കണ്ണൂട്ടിക്കൊണ്ടിരിക്കുന്ന കാക്കാമാരെ കുളിപ്പിച്ച് കൊണ്ടിട്ട് എണ്ണം തേക്കല, എന്നിട്ട് ജുമ ഇടങ്ങാൻ പറ്റുള്ളൂ. ഇന്നോ ഇന്ന് പള്ളിയിലാളധിയാ, ഉംറക്കോ അവിടെയും ആളാ, ഹജ്ജിനോ അവിടെയും ആളാ, എവിടെയാണ് ആളില്ലാത്ത? പക്ഷെ എന്തില്ല, എന്താ ഒഴിഞ്ഞു പോയത്? ഈമാൻ. ഈമാൻ ഒഴിഞ്ഞു പോയതിന്റെ അടയാളങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് കേൾക്കാം, മഹാനായ ഉമറുൽ അബ്ദുൽ അസീസ് പറഞ്ഞ ഈ കാര്യം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ച കാഴ്ച എങ്ങനെയാണ് അറിയാം. റസൂലുള്ള പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് സ്വർഗം കാണിച്ചു തന്നിട്ടുണ്ട്, നരകം കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ള പറയാണ്, മാ റഅയ്തു മല്ലറൻ ഖത് ഇല്ലാ വൽ ഖബർ അഫ്ലഹു മിൻ, ഞാൻ കണ്ട കാഴ്ചയിൽ ഏറ്റവും ഭീകരമായ കാഴ്ച അള്ളാഹു എനിക്ക് കാണിച്ചു തന്നത് ഖബറിലെ ജീവിതമാണ്. മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചാലുള്ള അവസ്ഥ, അതാണ് ഏറ്റവും ഭീകരമായിട്ട് എനിക്ക് തോന്നിയത്. റസൂലുള്ള പറയാണ്, ഈ വിഷയങ്ങളെല്ലാം പഠിച്ചെടുത്ത സഹാബത്ത് മഹാനായ ഉമറുൽ അബ്ദുൽ അസീസ് ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ലഖദ് ബിത്തു ലൈലത്താ,
ഞാൻ ഇന്നലെ രാത്രി ഒരു കാര്യം കിടന്നുറങ്ങിയപ്പോൾ ചിന്തിച്ചു, കിടക്കുമ്പോൾ ചിന്തിച്ചു. നമ്മളൊക്കെ എന്താ കിടക്കുമ്പോൾ ചിന്തിക്കല്, നാളത്തെ കച്ചവടം അല്ലേ, നാളത്തെ ഇൻകമിങ് എങ്ങനെ ഉണ്ടാക്കും, നാളെ മറ്റവനെങ്ങനെ പറ്റിക്കും, ഓനെങ്ങനെ വഞ്ചിക്കും, ഓന്റെ മുതലേ തന്നെ എന്റെ കൈമലാക്കും അല്ലേ. രാത്രി കിടക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ടെൻഷൻ അവർക്ക് വരില്ല മറ്റവന്റെ പൈസ കൈമലാവായിട്ടേ, അല്ലെങ്കിൽ നമ്മളെ പൈസ പോയാല്, ഒന്നുകിൽ നമ്മളെ പൈസ പോയാല് അല്ലെ ഓന്റെ പൈസ കൈമലാക്കായിട്ട്, ഇതിൽ ടെൻഷനില്ല അല്ലേ. അദ്ദേഹം പറയാണ്, ഞാൻ ചിന്തിച്ചു, തഫക്കർത്തു ഫിൽ കബരി വിൽ മസാക്കിൻ, ഞാൻ ഖബറിനെ കുറിച്ചും ചിന്തിച്ചു, അവിടുത്തെ താമസ സ്ഥലത്തെ കുറിച്ച് ചിന്തിച്ചു. വല്ലാത്ത ചിന്ത. ഏത്? ഞാൻ രാത്രിയിൽ ചിന്തിച്ച കാര്യം എന്റെ ഖബറും എനിക്ക് അവിടെ ചെന്നാൽ ഉണ്ടാകുന്ന താമസ സ്ഥലത്തെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം, ലൗ റഅയ്തൽ മയ്യിത്ത ബഅദ സലാസ്, ഒരു ഒരു മനുഷ്യൻ മൂന്ന് ദിവസം മരിച്ച് മയ്യത്ത് മറമാടിയ ഒരു മനുഷ്യന്റെ മൂന്ന് ദിവസത്തിന് ശേഷം കണ്ടിരുന്നെങ്കിൽ ലസ്തൗഹശമിൻ കുർബിഹി, അവനുമായുള്ള സാമീപ്യം ഇഷ്ടപ്പെടാണ്ട് അങ്ങേയറ്റം ദൂരത്തേക്ക് പോകും അല്ലേ. ഇപ്പൊ സുന്ദരിയായൊരു പെണ്ണ് ഭാവനേക്കാണ്, നിങ്ങൾ കാമുകി എന്ന് പറയാം, സൗന്ദര്യത്തിന് തിടമ്പ എന്ന് പറയാം, ചുവന്ന ചുണ്ടാന്ന് പറയാം, തക്കാളി പോലത്തെ ചുണ്ടാന്ന് പറയാം, ആപ്പിള് പോലത്തെ മുഖമാണെന്ന് പറയാം. ആ മയ്യത്തണ്ട് ഖബറിലേക്ക് വെച്ച് മൂന്നാം ദിവസം നിങ്ങൾ ആ ഖബറിലേക്ക് ഒന്ന് നോക്കിയാൽ മഹാനായ ഉമറുൽ അബ്ദുൽ അസീസ് പറയാം, ലസ്തൗ ഹശമിൻ കുർബിഹി, അദ്ദേഹം ആ മയ്യത്തുമായിട്ട് ആ ചീഞ്ഞറിഞ്ഞ മയ്യത്തിനെ നോക്കാൻ പോലും നിങ്ങൾ താല്പര്യപ്പെടുക, ഒരു അടുപ്പത്തിനും ഇഷ്ടപ്പെടുക. ആരെങ്കിലും ഒരു ഉമ്മൻ തരാറിയോ പറയോ, ഒരു ചുംബനും. ഇപ്പം പ്ലെയിൻ കിസ് വരെ വെറുതെ കൊടുത്തയക്കുന്ന തല അല്ലേ. ആരെങ്കിലും ഈ നിലക്ക് മൂന്നാമത്തെ ദിവസം മയ്യത്തിനോട് പ്ലെയിൻ കിസ് അയക്കുമോ? മണത്തിട്ട് എങ്ങനെയെങ്കിലും ഓടിക്കഴിച്ചിട്ട് അല്ലേ. അതാ പറഞ്ഞത് ലസ്തൗ ഹശമിൻ കുർബി. എന്നിട്ട് അദ്ദേഹം പറയാം, ലൗ റായിത്ത ബൈത്തിൻ തെജൂലു ഫീഹി അൽ ഹവാൻ, നിങ്ങൾ ആ മൂന്നാം ദിവസം നിങ്ങളെ കൊണ്ടുപോയി കെടുത്തിയിരിക്കുന്ന ഖബറാകുന്ന വീട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? തെജൂലു ഫീഹിൽ ഹവാം, വിഷപ്പാമ്പുകൾ അതിനകത്ത് ആ ചുമരിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാം. ഇപ്പൊ ഒന്ന് ഭാവന കണ്ടുനോക്കട്ടെ, മയ്യത്ത് എത്രയോ നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഈമാനൊന്നും കൂടുന്നില്ല ഉണ്ടോ? നമ്മളെത്രയോ മറാടിയിട്ടുണ്ട് നമ്മളെ കുടുംബത്തിൽപ്പെട്ടവരെ. മൂന്നാം ദിവസം സംഭവിക്കുന്നത് നമ്മൾ ആലോചിക്കാറില്ല. അപ്പം പിന്നെ പറയാം, ഓ യജിരി ഫീഹി സദീദ് എന്ന് മാത്രമല്ല, ആ കബറാകുന്ന വീട് മുഴുവനും ചലം നിറഞ്ഞിട്ടുണ്ടാവും, ഒഴുകുന്നുണ്ടാവും. ഓ തഖ്തരിഖു ദീദാൻ, ദീദാനുകൾ പുഴുക്കൾ നമ്മളുടെ കോമളമായ ശരീരം കാർന്നു തിന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയാം, നമ്മൾ സുന്ദരമായി കഫൻ ചെയ്ത് വാസനദ്രവ്യം ഉപയോഗിച്ച് കഫൻ ചെയ്ത് നമ്മൾ പൊതിഞ്ഞ മയ്യത്തിന്റെ കഫൻ തുണികൾ, ബലലൽ അഖ്ഫാൻ, കഫൻ തുണികളെല്ലാം നുരുമ്പിയിട്ടുണ്ടാവും മൂന്നാം ദിവസം തന്നെ. കാരണം അത്രയും ചീഞ്ഞാൽ കഫ ഇതാണിതിന്റെ അകത്തുള്ളത് കേട്ടോ. ബലലൽ അഖ്ഫാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലൗ റഅയ്തൽ ഖബർ, ആ ഖബറിലേക്ക് നോക്കാനൊരവസരമുണ്ടായിരുന്നെങ്കിൽ, ലറായിത്ത മല്ലറൻ ഫലിയ, ഇത്രമാത്രം തീഷ്ണമായ ഇത്രമാത്രം പ്രയാസം നൽകുന്ന ഒരു കാഴ്ച പിന്നെ കാണാനുണ്ടാവില്ല. തജിദുൽ അഹമൻ മുക്കത്ത, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ശരീര മാംസങ്ങളും മുറിച്ച് പീസ് പീസാക്കിയിട്ടുണ്ടാവും മൂന്നാം ദിവസം കേട്ടോ. ഈ അവസ്ഥ അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം ആ ജനങ്ങൾക്ക് കൊടുത്ത ഉപദേശമാണ്, നിങ്ങൾ ചിന്തിക്കണം, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചിന്തിക്കണം, തമ്മാടിത്തങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിരുമ്പോൾ ചിന്തിക്കണം. ഇങ്ങനൊരു നാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഓർക്കുക. അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെ ചിന്തിച്ചു വേണം ജീവിക്കാൻ. അതുകൊണ്ടാണ് ഒരു എല്ലാ തമ്മാടിത്തവും കളിച്ച് അവസാനം ചവറ് പോലെ, നേരത്തെ ഖുർആൻ പറഞ്ഞ ചവറ് പോലെ ആവുമ്പോൾ മനുഷ്യൻ ചിന്തിക്കും ഇല്ലേ. ചവറ് പോയ മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ലേ, ചവറ് പോലെ ആയത് ഉണ്ടോ? യൗവനത്തിന്റെ ആരോഗ്യത്തിന്റെ തീഷ്ണതയിൽ ആരും ഇതൊന്നും ചിന്തിക്കൂല. പക്ഷെ ചവറായി കഴിയുന്ന ആളുകൾ ചിന്തിക്കും. ഇന്നത്തെ ഖുത്ബ കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും, പടച്ചോനെ ഇങ്ങനൊരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഇതൊന്നും ചിന്തിച്ചില്ല. നമ്മളെപ്പോഴും ഓതാറുണ്ട് റസൂലുള്ളാഹിനോട് അല്ല പറയുന്നത്, ഇന്നക്ക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ, മുഹമ്മദേ നീ മയ്യത്താവും നിന്റെ കൂടെയുള്ള സഹാബത്തും മയ്യത്താവും. മയ്യത്തായാലുള്ള അവസ്ഥ അത്. ഒന്ന് ആലോചിക്കണം, പടച്ചോനെ ഇങ്ങനൊരു ഖബറിൽ എനിക്കും പോയി കിടക്കാറുണ്ടല്ലോ, ഭീകരമായ കാഴ്ച, അതിന്റെ ചുമരുകളിൽ മുഴുവനും വിഷപ്പാമ്പുകൾ ഇഴഞ്ഞു നടക്കുന്നു, നമ്മുടെ സ്വന്തം ശരീരത്തിൽ നിന്ന് വമിഞ്ഞു വരുന്ന ചീഞ്ഞളിഞ്ഞ ആ ചരം നമ്മുടെ ശരീരത്തിന്റെ ഭാഗത്ത് മുഴുവൻ, ഒരു ചെറിയൊരു ദുർഗന്ധം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലേ.
എത്ര മനോഹരമായിട്ടപ്പം നമ്മൾ നടക്കുന്നത്, എത്ര സുഗന്ധത്തോട്ടപ്പം നടക്കുന്നത്. നമ്മളെ വീടൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി, നീ കവറാണ്ട് വിട്ടിട്ട് നിങ്ങൾ വീടൊന്നും ആലോചിച്ചോ, നിങ്ങൾ റൂം കിടക്കുന്ന റൂമൊന്നും ആലോചിച്ചോട്ടെ. റൂമിന്റെ മുകളിൽ ചുമര് വെച്ചിട്ട് അതിന്റെ മുകളിൽ തേക്കിന്റെ മരത്തിന്റെ ഫീസ് വെച്ച് എന്താ അലങ്കാരം അല്ലേ? ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ ചിന്തിക്കോ, പഠിച്ചോനെ ഈ എന്റെ പിയാപ്പിളക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് ഒരു കബറില്ലേ, ഒരു വീടില്ലേ അവിടെ? അവിടുത്തെ അവസ്ഥ ആ പിയാപ്പിളെ ചിന്തിക്കണ്ടേ? ആ അമ്മ സംഘം ചിന്തിക്കണ്ടേ? ആരാ ചിന്തിക്കും? ഞാനും ചിന്തിക്കും. ഇല്ല, ഇത് തുടരും. കാരണം നമ്മളുടെ കയ്യിലേക്ക് വന്നത് അമലാണ്, ഈമാനല്ല. ഒരുപാട് അമല് വന്നു ഈ കാലഘട്ടം അല്ലേ. പള്ളി ഉണ്ടാക്കുക, ഒരുപാട് പള്ളികൾ ഉണ്ടാക്കുക, അതിന് പെയിന്റ് അടിക്കുക, അതിന്റെ ആളുകളായി മാറുക, അതിന്റെ പിന്നാലെ നടക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈമാൻ തൊട്ട് തെറിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞിടത്തോലെ തെറ്റുണ്ടെങ്കിൽ പറയാം. ഉണ്ടോ തെറ്റെന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആ പറഞ്ഞത് ശരിയല്ല. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഈമാൻ വർദ്ധിച്ചു. ഈമാൻ അല്ല വർദ്ധിച്ചത് കൂട്ടരെ, വർദ്ധിച്ചത് മുഴുവൻ അമല. അമല് അല്ല വർദ്ധിച്ചു. എന്താ പറയാ, അത്രയും പ്രയാസമാണ്. അതുകൊണ്ട് അള്ളാഹു പറയണു, യൗമയതദക്കറുൽ ഇൻസാനു മാസാ വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. മനുഷ്യൻ മരിച്ച് ഖബറിലെത്തി, ഖബറിലെ ജീവിതം കഴിഞ്ഞു, പിന്നീട് അവൻ മഹ്ശറിലെത്തി. മഹ്ശറിലെത്തുമ്പം നരകം നമുക്ക് പോകാനുള്ള, ഇങ്ങനെ ജീവിച്ച, അതായത് ഒരു ചിന്തയും ബോധവുമില്ലാതെ സ്വന്തം സൗന്ദര്യത്തിൽ മതിമറന്ന് എല്ലാ തോന്നിവാസങ്ങളും നാട്ടിൽ വാരി വിതറി നടന്ന് ജീവിച്ച ആളുകൾ, ബുരിസത്തിൽ ജഹീമു ലിമൻ യറ, അവന് കയറാനുള്ള നരകം അള്ളാഹു അവന്റെ മുമ്പിൽ കൊണ്ട് കാണിക്കും. അപ്പോഴാണ് ചിന്തിക്കുക, മനുഷ്യൻ ചിന്തിക്കുക. ഭയങ്കര ചിന്തയാണ്. അപ്പോ നടന്ന എല്ലാ കാലങ്ങളും ഓർമ്മയാവും. അതാണ് യൗമയതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്ന ദിവസം. മാസ എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് എപ്പോഴും. ബുരിതത്തിൽ ജഹീം, നരകം വെളിവ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ലിമഞ്ഞറ കാണാൻ വേണ്ടി. അപ്പൊ എന്താ ഖുർആൻ പറഞ്ഞത്? ഫമ അമ്മാമൻ തഹ, ദുനിയാവിൽ അതിക്രമം ചെയ്ത് ജീവിച്ചവരാണവർ. ആസറൽ ഹയാത്ത് ദുനിയ, പരലോകത്തിനൊരു പ്രാധാന്യവും കൊടുക്കാതെ ദുനിയാവിന്റെ ഭൗതികതയിൽ ചേർന്ന് ലയിച്ച് ജീവിച്ചവരാണവർ. എന്താ പറയാ, ഫൈനൽ ജഹീമഹിയൽ മഅവാ. അങ്ങനെ ജീവിച്ചു മരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ അഭയകേന്ദ്രമാകുന്ന നരകം. അള്ളാഹു ആ നരകത്തിൽ നിന്ന് നമ്മെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. പ്രിയമ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കൊത്ത് ജീവിതത്തിൽ വന്നുപോകുന്ന തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെട്ട് തിരുത്തി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് അപരാധങ്ങൾ, ഈമാനില്ലാത്ത ഒരുപാട് അമലുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈമാനുള്ളതും ഇഖ്ലാസുള്ളതും ആക്കി അല്ലാഹു സ്വീകരിച്ച് നമ്മെയും അവൻ്റെ സ്വർഗത്തോപ്പിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി. ഭൂമിയിൽ ജീവിക്കുന്ന നാളിൽ നമ്മൾ ഇവിടെയല്ല ജീവിക്കുന്നത്. അല്ലാഹു പറയാണ്, വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിന്റെ സന്നിധാനത്തിൽ വന്ന് ഉത്തരം പറയണമെന്ന ചിന്തയോടുകൂടി ഭൂമിയിൽ ജീവിച്ചവർക്ക് അങ്ങനെ ജീവിക്കുകയും, വ നഹൻ നഫ്സ, മനസ്സിന്റെ മോഹങ്ങൾക്ക് കടിഞ്ഞാണിടുകയും ചെയ്താൽ. മനസ്സിന്റെ മോഹങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കടിഞ്ഞാടുകാരനെ മലയാളത്തിൽ പറയാൻ എളുപ്പമാണ് അല്ലേ. നമ്മളുടെ മോഹങ്ങൾ, നമ്മളുടെ ഭാര്യ കുറെ മോഹങ്ങളുണ്ട്, നമ്മളെ മക്കൾക്ക് കുറെ മോഹങ്ങളുണ്ട് അല്ലേ, നമ്മളെ വീട്ടിൽ ഒരുപാട് മോഹങ്ങളുണ്ട്, നമ്മളെ വാഹനത്തിന്റെ കാര്യത്തിൽ നമുക്ക് കുറെ മോഹങ്ങളുണ്ട്, നമ്മളെ സ്വന്തം ശരീരത്തിന്റെ മോഹങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അല്ലേ. പിന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മോഹമുണ്ട്, എത്ര ഉണ്ടാക്കിയാലും മതിയാവില്ല. എന്നാൽ റസൂലുള്ള പറഞ്ഞതോ, ഒരു മനുഷ്യന്റെ ജീവിതം കഴിയാനുള്ളതും താമസിക്കാനുള്ള ഒരു വീടും ഒരാൾക്കുണ്ടായാൽ സത്യത്തിൽ അയാൾ മഹാഭാഗ്യവാനാണ്. അത് മതി. അതുണ്ടായാൽ നമുക്ക് ഒതുങ്ങോ? ഇല്ല. ഒരു സാധാരണഗതിയിൽ മനുഷ്യന്റെ മോഹലോകം ഭയങ്കര വലുതാണ്. എത്ര കിട്ടിയാലും മതിയാവില്ല. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയും ചെയ്താൽ ഫൈനൽ ജന്നത്തഹിയൽ മഅവാ, അവന്റെ അഭയകേന്ദ്രമാകുന്നു സ്വർഗം. അതുകൊണ്ട് ആ സ്വർഗത്തിലെത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, മറ്റൊരു കാര്യം കൂടി കേൾക്കുക. ഖുർആൻ പറയുന്നു, നമ്മളൊക്കെ സാധാരണ നിസ്കാരത്തിലൊന്നും സൂറൻ സൂറത്ത് തക്കാസുർ അല്ലേ, ഒന്ന് കേട്ടു നോക്കുക. അൽഹാക്കും അത്തക്കാസുർ, അൽഹാക്കും അത്തക്കാസുർ കേട്ടില്ലേ?
അൽഹാക്കും നിങ്ങൾ അശ്രദ്ധരാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം അള്ളാഹിനെക്കുറിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. എന്ത് തക്കാസുർ, ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് സുഖസൗകര്യങ്ങൾ വന്നപ്പോൾ, ഒരുപാട് ഡ്രസ്സ് വന്നപ്പോൾ, ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ വന്നപ്പോൾ അള്ളാഹിനോട് മറന്നു. മറന്നില്ലേ? ഉണ്ടോ അള്ളാഹിനെ ബോധം ഉണ്ടായിട്ട് നിസ്കരിക്കുന്നല്ല. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട, നമസ്കരിക്കുന്നുള്ളൊരു സത്യം ഞാൻ പറഞ്ഞില്ല. അള്ളാഹിനെ ഓർത്ത് നിസ്കരിക്കുമെന്നല്ല, അവര് പണിയാണ്. ഒരു നിസ്കരിച്ച റാഹത്താണ്. കാരണം എന്തൊക്കെയോ അള്ളാഹിലേക്ക് ഞാൻ ചെയ്തു എന്ന് തോന്നല് ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടോ ഹബാ മൻസൂറാണ് ആ ഖുർആൻ പറഞ്ഞത്, സൂറത്തു ഫുർഖാനിൽ. ഒക്കെ ചിതറിയ ധൂളി പോലെയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് നിങ്ങൾക്ക് സ്വർഗം തരാം, ഫൈനൽ ജന്നത്തഹിയൽ മഴുവ. അത്തരം ബോധങ്ങളെല്ലാം നമ്മൾ മാറ്റണം. നമ്മളുടെ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങളിൽ, ആർഭാടങ്ങളിൽ നമ്മൾ വഞ്ചിതരായിട്ട് കുടുങ്ങാൻ പാടില്ല. കേട്ടോ, അതാണ് നേരത്തെ പറഞ്ഞ ആയത്ത് ഞാൻ പറഞ്ഞില്ലേ, സൂറത്ത് അജീൽ അള്ളാഹ് അവസാനിപ്പിച്ചതെന്നറിയാം. ആ വൈലമു നിങ്ങൾ മനസ്സിലാക്കണേന്ന് പണ്ടല്ല പറഞ്ഞെന്താ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിൽ നിങ്ങൾ എന്തെല്ലാം നേടുന്ന സൗഭാഗ്യങ്ങളുണ്ടോ അതത്രയും മതാഉൽ ഗുറൂറാണ്, വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ്. നിങ്ങളെ സൗന്ദര്യം നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളെ ആരോഗ്യം നിങ്ങളെ വഞ്ചിക്കും, നിങ്ങളുടെ വീടും അല്ലേ, പത്രാസും ഗേറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനോഹരമായ ഒരു റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന ഗേറ്റുള്ള വീട്ടുകാരൻ, അയാളുടെ ഒക്കെ മനസ്സിൻ്റെ അകത്തേക്ക് അഹന്ത കയറിയില്ലേ? ഒക്കെ ഞാൻ ഗേറ്റുള്ളതിനല്ല പറഞ്ഞു, റിമോട്ടിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, തൻ്റെ വീട് തുറക്കുക. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റിമോട്ടിലാണോ? അല്ല, വല്ലാത്തൊരങ്ങല്ലേ മയ്യത്തങ്ങ് പോകുന്നുണ്ട്. സാധാരണഗതിയിൽ വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം പോയില്ലേ, എന്തെല്ലാം നേടിയിരുന്നു, ഹലാല് നോക്കിയില്ല, ആറാമ് നോക്കിയില്ല, ഭാര്യന്റെ താല്പര്യത്തിന് വേണ്ടി തെറ്റും ശരിയും നോക്കാതെ എന്തും പറഞ്ഞു എന്തും ചെയ്തു അല്ലേ. മക്കളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് തല കുനിച്ചു കൊടുത്തു, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടും ചെയ്തു അല്ലേ. അല്ലേ, അതാണല്ലോ പറഞ്ഞ അൽഹാക്കുമുത്തക്കാസുർ, നിങ്ങൾ ദുനിയാവിലെ ഭൗതിക സൗകര്യങ്ങൾ നിങ്ങളെ അശ്രദ്ധരാക്കി അള്ളാഹുവിനെ തൊട്ട്, അള്ളാഹിന്റെ നിയമങ്ങളെ കൂട്ടി. നിങ്ങളെ ഖബറിനെ കുറിച്ച്, നിങ്ങളെ പരലോകത്തെക്കുറിച്ച്, നിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ച്, നിങ്ങളുടെ നരകത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ബോധവാന്മാരല്ലാണ്ട് അശ്രദ്ധരായി. ഏതുവരെ ദുനിയാവിൽ അശ്രദ്ധ വരുമെന്ന് അറിയോ? ചില ആളുകൾക്ക്, ചില ആളുകൾ തിരുത്തുട്ടോ, തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച. നിങ്ങളിപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് വന്നതിനാ, എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹിന്റെ ദീന് ജീവിതത്തിൽ പകർത്തി എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട ഇന്നലകളിൽ വന്നുപോയ അപാകതകൾ റബ്ബിനോട് മാപ്പരന്ന് ഇനി വരാൻ പോകുന്ന നാളുകളിൽ അള്ളാഹുവിന് വേണ്ടി ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടി മരിക്കാനാണ് നമ്മളിപ്പം ഈ പള്ളിയിൽ ഈ സമയത്ത് ഒത്തുകൂടിയത് അല്ലേ. അപ്പം ആ ഒരു ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ചോളം ശ്രദ്ധിക്കുക, അള്ളാഹ പറഞ്ഞത് ഈ ആഗ്രഹം മരണം വരെ വരാത്ത ആളുകളുണ്ട്. അത് അള്ളാഹ പറഞ്ഞാൽ എന്നറിയോ, അൽഹാക്കുമുത്തക്കാസുർ, ഭൗതിക സൗകര്യങ്ങൾ അതിൻ്റെ വർദ്ധനവ് ഈ മനുഷ്യനെ വല്ലാതെ അള്ളാഹുവിൽ നിന്ന് അകറ്റി. ഏതുവരെ അകറ്റും? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്നത് വരെ മറക്കും. ചില ആളുകൾ അങ്ങനെ, ചില ആൾക്കാർ മരിക്കുന്നതിന് മുമ്പെങ്കിലും, അതായത് ആ രംഗം മരിക്കുന്നതിന് തൊട്ടുമ്പുള്ള രംഗം അത്ഭുതകരമായ രംഗമാണ്. കാരണം മരിക്കുന്ന സമയത്ത് ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര പുഞ്ചിരി തൂകുന്നുണ്ടാവും. കാരണം അയാൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്ന സ്വർഗമാണ്, ആ സ്വർഗം കണ്ടു ചിരിക്കുകയാണ്. വല്ലാത്ത അത്ഭുതകരമായ കാഴ്ചയാണ്. അപ്പം ആ രംഗത്ത് അദ്ദേഹം ആ അനുഭൂതി അനുഭവിക്കുകയാണ്. ചില ആളുകളോ നേരെ മറിച്ച് നരകം കണ്ട് അങ്ങേറ്റത്തെ പ്രയാസത്തോടുകൂടി ഒരു കവിൾ അങ്ങോട്ടും ഒരു കവിൾ ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് മരിക്കുക കണ്ടിട്ടുണ്ടാവും. അപ്പം ശ്രദ്ധിക്കുക, മരണം വരെ മാറാൻ കഴിയാത്തവരുണ്ട്, അത് മഹാപാപികളാണ്. ഇനി നമുക്ക് ഒരു രോഗം വന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുമല്ലോ. ഖബറിൽ ചെന്നാളുള്ള അവസ്ഥ, മൂന്നാമത്തെ ദിവസം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കോമളനും സുന്ദരനും സ്വർണക്കരണ്ടിയിൽ പെറ്റുവീണതാണ്. ഖലീഫ ഉമർ അള്ളാഹുവിന്റെ കുടുംബത്തിൽപ്പെട്ട ആ ബന്ധത്തിലുള്ള ആ കണ്ണിയിൽപ്പെട്ട ആളാണ്. എത്രയോ സുഖസൗകര്യങ്ങൾ, ഭരണാധികാരിയാണ്. സ്വർണം വിളയുന്ന നാടിന്റെ ഒരു ഭരണാധികാരിയാണ്. ഞങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മനുഷ്യനാണ് ഈ ക്ലാസ് എടുത്തിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തത്, മൂന്നാം ദിവസം നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. സുഹൃത്ത് പറഞ്ഞെന്ത്, എന്തൊരു കോലാണ് നിങ്ങളെ കണ്ടാൽ, അങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. ഇതിപ്പോ എന്തായിരിക്കും, എങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിനാളാ, ഇപ്പൊ പള്ളിക്ക് കയറില്ല പണിയല്ലേ, ഓ താടിയൊക്കെ വെച്ചോളോ. അപ്പൊ പിറ്റേന്നതിനകത്ത് പോയി താടി വെച്ച്, കാരണം കോമളത്വം പോകാൻ പാടില്ല, സൗന്ദര്യം പോകാൻ പാടില്ല.
ഡ്രസ്സോ അതും അങ്ങനെ തന്നെ, അതൊക്കെ ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അൽഹാക്കും ഇത്തരം ചില ആളുകളുണ്ട്, അവർക്ക് മാറാനേ കഴിയില്ല. എന്നാൽ റസൂലുള്ള പറഞ്ഞു, ഒരു മനുഷ്യൻ തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നതിന് മുമ്പ് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊണ്ടക്കുഴിയിൽ മാലം യുഗർ ഏർന്ന റസൂലുള്ള പറഞ്ഞു, ഓർ എന്നുള്ള ശബ്ദം കേൾക്കുന്നത് വരെ തൗബ അല്ലാഹു സ്വീകരിക്കും. എപ്പോഴാണ് ഓർ എന്ന ശബ്ദം വരിക? ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പം നമ്മൾ പറയും കഫൻ തിക്കുകയാണ്. കഫൻ തിക്കുകയല്ല, പോകാൻ പോവുക. എവിടുന്ന അത് പിടിച്ചത്? മലക്ക് കാലിൻ്റെ തള്ളാൻ പേരൻ്റെ അവിടുന്ന് പിടിക്കുക. അവിടുന്ന് തന്നെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ സൂചി ഇല്ലേ, ആ സൂചി നമ്മളുടെ വിരലിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ചാൽ കണ്ടാവും. ആ നിലക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നഖത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു, നെറ്റിയിൽ അടിച്ചു കയറ്റുന്നു. അങ്ങനെ ഉണ്ടാവും അവസ്ഥ. ഈ ഒരവസ്ഥയാണ് മരണത്തിനുണ്ടാകുക ആർക്കായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹു മരണത്തിൻ്റെ ലഹരി വേദനയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കഠിന കഠോരമായ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം രക്ഷിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൻ്റെ വർണ്ണശബളമയിൽ നമ്മുടെ ജീവിതം നരകത്തിന് വേണ്ടി ഹോമിക്കാതെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനുള്ള അമലുകൾ അള്ളാഹുവിന് വേണ്ടി എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ ആകാശ കവാടങ്ങൾ, രണ്ട് കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കും. മരിച്ചാലടക്കും. ഏതാ രണ്ട് കവാടം? ഒരു കവാടം നമ്മളുടെ അമലുസാലിയാണ്, നമ്മുടെ സൽക്കർമ്മം കയറിപ്പോകുന്ന കവാടം. മറ്റൊരു കവാടം അള്ളാഹു നമുക്ക് ഭൂമിയിലേക്ക് അളക്കുന്ന ഭക്ഷണമാണ്. എത്രയാണോ തരേണ്ടത്, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അത് രണ്ടു വേണ്ടല്ലോ. അമലുസാലിയും പിന്നെ പൊന്തൂല, റിസ്ക് ആവശ്യവുമില്ല. അപ്പം അള്ളാഹു അടച്ചു കളയും. അപ്പം അതടക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ കുടിച്ച് ഈമാനോടുകൂടി മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ റഹ്മാനായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹലായ ഫൗലു കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂടെ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും, നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും, നമ്മുടെ ബന്ധുമിത്രാദികൾക്കും, നമ്മുടെ സുഹൃത്തുക്കൾക്കുമൊക്കെ അള്ളാഹു പരലോകത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതിയ ഖാലിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ.